ഹായ് മൈ ഡിയർ ചിൽഡ്രൻ, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമുക്ക് പോളിനോമിയൽസിൽ എക്സസൈസ് 2.3 ക്വസ്റ്റ്യൻസ് ചെയ്താലോ? റെഡി? ഓക്കെ. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഫൈൻഡ് ദ റിമൈൻഡർ വെൻ എക്സ് ക്യൂബ് പ്ലസ് 3 എക്സ് സ്ക്വയർ പ്ലസ് 3 എക്സ് പ്ലസ് 1 ഇസ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. ഓക്കെ, ഇത് നമുക്ക് എങ്ങനെയൊക്കെ ചെയ്യാമെന്ന് നോക്കാം. സി, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. എക്സ് ക്യൂബ് പ്ലസ് 3 എക്സ് സ്ക്വയർ പ്ലസ് 3 എക്സ് പ്ലസ് 1 ഇസ് ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. അപ്പോൾ ഇത് നമുക്ക് രണ്ട് മെത്തേഡിൽ ചെയ്യാം. ഒന്ന് ലോങ് ഡിവിഷൻ, ഓക്കെ, അതും രണ്ടാമത് റിമൈൻഡർ തിയറം അപ്ലൈ ചെയ്തും ചെയ്യാം. ഓക്കെ, ആദ്യം നമുക്ക് ലോങ് ഡിവിഷൻ മെത്തേഡ് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, ദറ്റ് ഇസ് എക്സ് ക്യൂബ് പ്ലസ് 3 എക്സ് സ്ക്വയർ പ്ലസ് 3 എക്സ് പ്ലസ് 1 ഡിവൈഡഡ് ബൈ എക്സ് പ്ലസ് 1. ഈ ലോങ് ഡിവിഷൻ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗിവൻ പോളിനോമിയൽ സ്റ്റാൻഡേർഡ് ഫോമിലാണോ എന്ന് നോക്കുക. നോക്കൂ, ഇവിടെ ഡിഗ്രി ഡിക്രീസിങ് ഓർഡർ, അത് 3, 2, 1, 0. അപ്പോൾ ഡിഗ്രി ഡിക്രീസിങ് ഓർഡറിലാണ്. ഇനി നമ്മളൊന്നും ചെയ്യേണ്ട. ഇനി ഇൻ കേസ് ഇപ്പോൾ 3 ഡിഗ്രി കഴിഞ്ഞിട്ട് 1 ഡിഗ്രിയാണ് വന്നതെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് ഇതിനിടയിൽ 0x² ഒന്ന് കൊടുക്കാം കേട്ടോ. ഫസ്റ്റ് ടേം ഓഫ് ദ ഡിവിഡൻഡ് ഡിവൈഡഡ് ബൈ ഫസ്റ്റ് ടേം ഓഫ് ദ ഡിവൈസറാണ് ആദ്യം ചെയ്യേണ്ടത്. സോ എക്സ് ക്യൂബിനെ എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്കറിയാം വി ഗെറ്റ് എക്സ് സ്ക്വയർ. ഓക്കെ, ഇവിടെ എഴുതുക. നൗ മൾട്ടിപ്ലൈ 1 × x² എന്നിട്ട് അതിന് നേരെ താഴെ ലൈക്ക് ടേംസിൽ എഴുതാൻ പാടുള്ളൂ. അപ്പോൾ 1 × x² ഇസ് എക്സ് സ്ക്വയർ, റൈറ്റ്? ഇനി സാധാരണ പോലെ സബ്ട്രാക്ട് ചെയ്യുക. അപ്പോൾ ഇത് 0 ആയി. 3x² എന്ന് ഒരു 1x² മൈനസ് ചെയ്താൽ ഇറ്റ് ഇസ് 2x². ഇനി ബ്രിങ് ഡൗൺ ദ നെക്സ്റ്റ് ടേംസ്. ഈ പേന എന്താണത്? ഓക്കെ, എഗെയിൻ 2x² ഡിവൈഡഡ് ബൈ എക്സ്. എന്ത് വരും ക്വസ്റ്റ്യൻ്റെ? a^m / a^n ഒക്കെ അറിയാമല്ലോ, a^m - n ആണ്. അപ്പോൾ 2x² / x ഇസ് പ്ലസ് 2x. സൈനും എടുക്കണം കേട്ടോ. അപ്പോൾ അത് തന്നെ മൾട്ടിപ്ലൈ ചെയ്ത് ഇവിടെ എഴുതുക. ഇനി എന്താ വേണ്ടത്? ദേ 1 കൊണ്ട് 2x നെ മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ എഴുതുക. 1 × 2x ഇസ് 2x. ഇത് 0 ആയി. 3 - 2 = 1 x. എഗെയിൻ ബ്രിങ് ഡൗൺ ദ നെക്സ്റ്റ് ടേം. എഗെയിൻ എക്സ് ഡിവൈഡഡ് ബൈ എക്സ് ഇസ് 1 + 1. ഓക്കെ, 1 × x. എഗെയിൻ ഇനി എന്താ ചെയ്യേണ്ടത്? 1 × 1 + 1. സോ ആൻസർ എത്ര വന്നത്? 0. അപ്പോൾ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റിമൈൻഡർ ഫൈൻഡ് ചെയ്യാനാണ്. സോ യു ഹാവ് ടു റൈറ്റ് റിമൈൻഡർ ഇസ് 0 എന്ന് എഴുതണം. കൺക്ലൂഷൻ എഴുതാൻ മറക്കരുത്. ഇനി ഒരു കാര്യം കൂടി ഉള്ളത്, റിമൈൻഡർ 0 വന്നാൽ എക്സ് പ്ലസ് 1 ഇസ് എ ഫാക്ടർ ഓഫ് ദ ഗിവൻ പോളിനോമിയലാണ്. അതും കൂടെ മനസ്സിലാക്കുക. ഇനി നമുക്കിത് റിമൈൻഡർ തിയറം അപ്ലൈ ചെയ്ത് എങ്ങനെ ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അപ്പോൾ റിമൈൻഡർ തിയറം പറയുന്നത് പി ഓഫ് എക്സ് ബി എനി പോളിനോമിയൽ ഓഫ് ഡിഗ്രി 1 or > 1. ഓക്കെ, ഇത് ഈ ഗിവൻ പോളിനോമിയൽ 1 ഡിഗ്രിയോ അല്ലെങ്കിൽ അതിനേക്കാൾ കൂടിയതാണെങ്കിലും, ഓക്കെ, ഡിഗ്രി 1 or > 1 ആണെങ്കിൽ, വെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ എക്സ് മൈനസ് എ, അതായത് 1 ഡിഗ്രി പോളിനോമിയൽ കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ, വേറെ എ റിയൽ നമ്പർ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, പി ഓഫ് പോസിറ്റീവ് എ, അതായത് ഇതിൻ്റെ സൈൻ ചേഞ്ച് ചെയ്ത് എക്സിൻ്റെ പ്ലേസിൽ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുത്താൽ നമുക്ക് റിമൈൻഡർ കിട്ടും. ദാറ്റ് ഇസ് റിമൈൻഡർ തിയറം. അത് നിങ്ങൾ സ്റ്റേറ്റ് ചെയ്യാനും പഠിക്കണം. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിലിപ്പോൾ എക്സ് പ്ലസ് 1 ആണ് അവിടെ റിയൽ നമ്പറിൻ്റെ പ്ലേസിൽ, ഈ എയുടെ പ്ലേസിൽ ഏതാ വന്നിരിക്കുന്നത്? 1 ആണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ, അതായത് പി ഓഫ് -1 കൊടുത്താൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് റിമൈൻഡർ കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ ഒന്ന് ചെയ്ത് നോക്കാം ശരിയാണോ അല്ലേ എന്നുള്ളത്. സോ പി ഓഫ് -1 നമ്മുടെ പോളിനോമിയൽ ഏതാ? അതൊന്നുകൂടെ എഴുതട്ടെ കേട്ടോ. പി ഓഫ് എക്സ് ഈക്വൽ ടു എക്സ് ക്യൂബ് പ്ലസ് 3x² + 3x + 1 ആണ് നമ്മുടെ ഗിവൻ പോളിനോമിയൽ. സോ വി ആർ ഗോയിങ് ടു ഫൈൻഡ് പി ഓഫ് -1. ഇവിടെ എഴുതാം പി ഓഫ് -1. കാണാമല്ലോ, ഈ എക്സിൻ്റെ പ്ലേസിലെല്ലാം -1 കൊടുക്കുക. സോ -1³ + 3 × -1² + 3 × -1 + 1 ഇതാണല്ലോ. സോ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്യും, -1 × 3 = -1. ഇവിടെ ഈ പവറാണ് ആദ്യം ചെയ്യേണ്ടത്. -1² = +1 + 3 = +3. 3 × -1 = -3 + 1. ഓക്കെ, -1 ഉം +1 ഉം 0 ആയി. +3 - 3 = 0. സോ വി ഗെറ്റ് ദ റിമൈൻഡർ 0. അപ്പോൾ ഈ റിമൈൻഡർ തിയറം അപ്ലൈ ചെയ്താൽ നമുക്ക് ഈസി ആയിട്ട് റിമൈൻഡർ കാണാൻ പറ്റും. അതാണ് ഈസി. അപ്പോൾ ക്വസ്റ്റ്യനിൽ ഫൈൻഡ് ദ റിമൈൻഡർ ബൈ ലോങ് ഡിവിഷൻ മെത്തേഡ് എന്ന്
സ്പെസിഫൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ലോങ് ഡിവിഷൻ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് റിമൈൻഡർ തിയറം യൂസ് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ആൻസർ എന്ത് കൊടുക്കണം? റിമൈൻഡർ ഇസ് സീറോ, ബിക്കോസ് നമ്മളോട് റിമൈൻഡർ ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി വേറൊരു കാര്യം കൂടി പറഞ്ഞു, റിമൈൻഡർ സീറോ ആണെങ്കിൽ എന്ത് വരും? എക്സ് പ്ലസ് വൺ ഗിവൺ ഡിവൈസർ ഈസ് എ ഫാക്ടർ ഓഫ് ദി ഗിവൺ പോളിനോമിയൽ. അത് മനസ്സിലാക്കിയിരിക്കുക. ഓക്കെ, സി സെക്കൻഡ് ക്വസ്റ്റ്യനിൽ ഇതാണ് ഡിവൈസർ, എക്സ് മൈനസ് വൺ ബൈ ടു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈൻ, അതായത് പി ഓഫ് പോസിറ്റീവ് വൺ ബൈ ടു ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ എക്സിൻ്റെ പ്ലേസിലെല്ലാം പോസിറ്റീവ് വൺ ബൈ ടു കൊടുക്കുക, വൺ ബൈ ടു ക്യൂബ് റൈറ്റ് പ്ലസ് ത്രീ ഇൻറ്റു വൺ ബൈ ടു സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു വൺ ബൈ ടു പ്ലസ് വൺ. ഓക്കെ, വൺ ബൈ ടുവിൻ്റെ ക്യൂബ് എത്ര ആയിട്ട്? വൺ ബൈ എയ്റ്റ് ആണ്. പ്ലസ് ത്രീ ഇൻറ്റു വൺ ബൈ ടുവിൻ്റെ സ്ക്വയർ ഇസ് വൺ ബൈ ഫോർ ആയില്ലേ. പ്ലസ് ത്രീ ഇൻറ്റു വൺ ബൈ ടു ഇസ് ത്രീ ബൈ ടു പ്ലസ് വൺ. ഓക്കെ, ഒന്നുകൂടെ സിംപ്ലിഫൈ ചെയ്താൽ വൺ ബൈ എയ്റ്റ് പ്ലസ് ത്രീ ബൈ ഫോർ പ്ലസ് ത്രീ ബൈ ടു പ്ലസ് വൺ. ഓക്കെ, നമുക്കിതിൻ്റെ ഈ ഇത്രയും നമ്പേഴ്സ് ആഡ് ചെയ്യണം. ഇതെല്ലാം ഫ്രാക്ഷൻസ് ആണ്. എൽ സി എം എടുക്കുക. ഇതിൻ്റെ എൽ സി എം എത്രയാണ് വരുന്നത്? എല്ലാത്തിൻ്റെ എയ്റ്റ് അല്ലേ. സോ ഈ എല്ലാ ഫ്രാക്ഷനെയും നിങ്ങൾ ഡിനോമിനേറ്റർ എയ്റ്റിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പോൾ ഇവിടെ എത്ര തന്നെ വരും? അതറിയാമല്ലോ എൽ സി എം മെത്തേഡ്. ബിക്കോസ് എയ്റ്റ് ഇൻറ്റു വണ്സ് എയ്റ്റ് ആണ്. സോ വൺ ഇൻറ്റു വണ്സ് വൺ തന്നെയാണ്. നെക്സ്റ്റ് നമ്പർ ഫോർ ഇൻറ്റു ടു എയ്റ്റ് ആണ്. സോ ത്രീ ഇൻറ്റു ടു ഇസ് സിക്സ്. ടു ഇൻറ്റു ഫോർ ഇസ് എയ്റ്റ്. സോ ത്രീ ഇൻറ്റു ഫോർ ഇസ് ട്വൽവ് റൈറ്റ്. വൺ ഇൻറ്റു എയ്റ്റ് ഇസ് എയ്റ്റ്. സോ വൺ ഇൻറ്റു എയ്റ്റ് ഇസ് എയ്റ്റ്. ഇതെല്ലാം കൂടി ഒന്ന് ആഡ് ചെയ്തേ. സിക്സ് പ്ലസ് വൺ സെവൻ, അല്ല ഇങ്ങനെയാണ്, ട്വൽവ് പ്ലസ് എയ്റ്റ് ട്വൻറ്റി, ട്വൻറ്റി സിക്സ് ട്വൻറ്റി സെവൻ റൈറ്റ്. ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ എയ്റ്റ് ആണ് റിമൈൻഡർ. അപ്പോൾ ക്വസ്റ്റ്യനിൽ നമ്മളോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് റിമൈൻഡർ കാണാനാണ്. സോ വി ഹാവ് ടു റൈറ്റ് ലൈക്ക് ദിസ്, റിമൈൻഡർ ഇസ് ട്വൻറ്റി സെവൻ ഡിവൈഡഡ് ബൈ എയ്റ്റ്. മനസ്സിലായല്ലോ. ഓക്കെ, സി ഇതാണ് നമ്മുടെ തേർഡ് ക്വസ്റ്റ്യൻ. ഇവിടെ ഡിവൈസർ എക്സ് എന്നാണ് തന്നിരിക്കുന്നത്. സോ ഈ എക്സിന് പകരം നമുക്ക് എന്ത് എഴുതാം? ദറ്റ് ഇസ് ഈക്വൾ ടു എക്സ് പ്ലസ് സീറോ എന്ന് എഴുതി. അതിൻ്റെ വാല്യൂവിൽ ഒരു ചേഞ്ചും വരില്ലല്ലോ. നൗ ഈ എക്സിൻ്റെ പ്ലേസിലെല്ലാം നമ്മൾ സീറോ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. പി ഓഫ് സീറോ എന്ത് വരും? സീറോ ക്യൂബ് പ്ലസ് ത്രീ ഇൻറ്റു സീറോ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു സീറോ പ്ലസ് വൺ. ഓക്കെ, സിംപ്ലിഫൈ ദ സീറോയുടെ ക്യൂബ് സീറോ, ഇതെല്ലാം സീറോ ആയി, ഇതെല്ലാം സീറോ ആയി. ആൻസർ എത്രയാണ് വരുന്നത്? വൺ. സോ റിമൈൻഡർ ഇസ്, അപ്പോൾ നമ്മൾ എഴുതണം കേട്ടോ, റിമൈൻഡർ ഇസ് വൺ. സി ഇതാണ് നമ്മുടെ ഫോർത്ത് ക്വസ്റ്റ്യൻ. അതിൽ ഡിവൈസർ എക്സ് പ്ലസ് പൈ ആണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഈ പൈയുടെ സൈൻ പ്ലസ് പൈ മാറ്റിയിട്ട് നെഗറ്റീവ് പൈ കൊടുക്കുക, അത്രയേ ഉള്ളൂ. പി ഓഫ് നെഗറ്റീവ് പൈ, ഈ എക്സിൻ്റെ പ്ലേസിലെല്ലാം നെഗറ്റീവ് പൈ കൊടുക്കുക. സോ വി ഗെറ്റ് നെഗറ്റീവ് പൈ ക്യൂബ് പ്ലസ് ത്രീ ഇൻറ്റു നെഗറ്റീവ് പൈ സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു നെഗറ്റീവ് പൈ പ്ലസ് വൺ. ഓക്കെ, സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് പൈയുടെ ക്യൂബ് എത്രയാണ്? നെഗറ്റീവ് തന്നെയാണ്, നെഗറ്റീവ് പൈ ക്യൂബ്. ഓക്കെ, ദെൻ പ്ലസ് ഇതിൻ്റെ പവർ പൈ, പൈ ഇൻറ്റു പൈ, പൈ സ്ക്വയർ തന്നെയാണ്. നെഗറ്റീവിൻ്റെ സ്ക്വയർ ഇസ് പോസിറ്റീവ്. സോ വി ഗെറ്റ് ത്രീ പൈ സ്ക്വയർ. അടുത്തത് നെഗറ്റീവിൻ്റെ പോസിറ്റീവ് ഇസ് നെഗറ്റീവ് ത്രീ പൈ പ്ലസ് വൺ. ഓക്കെ, ഇതിനകത്ത് ലൈക്ക് ടേംസ് എല്ലാം ഉണ്ടോ? ഒന്നും തന്നെ ഇല്ല. ഇത് ക്യൂബ്, ഇത് സ്ക്വയർ, ഇത് വൺ ഡിഗ്രിയാണ്. അപ്പോൾ ഇതിലൊന്നും ആഡ് ചെയ്യാൻ പറ്റത്തില്ല. സോ ദ റിമൈൻഡർ ഇസ് ഇത് തന്നെയാണ്. അപ്പോൾ നിങ്ങൾ എങ്ങനെ ആൻസർ കൊടുക്കണം? റിക്വയർഡ് റിമൈൻഡർ ഇസ് നെഗറ്റീവ് പൈ ക്യൂബ് പ്ലസ് ത്രീ പൈ സ്ക്വയർ മൈനസ് ത്രീ പൈ പ്ലസ് വൺ. ഓക്കെ, സി ഇതാണ് നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ. അപ്പോൾ ഇവിടെ ഡിവൈസർ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് നമ്മൾ സീറോ കണ്ടുപിടിച്ചിട്ട് ഇവിടെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കണം. സോ വി ക്യാൻ റൈറ്റ് ഫൈവ് പ്ലസ് ടു എക്സ് ഈക്വൽ ടു സീറോ. ഓക്കെ, സീറോ കേട്ടോ. സോ ടു എക്സ് ഈക്വൽ ടു നെഗറ്റീവ് ഫൈവ്. അപ്പോൾ എക്സ് എന്ത് വരും? നെഗറ്റീവ് ഫൈവ് ബൈ ടു. ഇനി എക്സിൻ്റെ പ്ലേസിലെല്ലാം യു ക്യാൻ സബ്സ്റ്റിറ്റ്, ഈ എക്സിൻ്റെ പ്ലേസിലെല്ലാം എന്ത് കൊടുക്കുക? നെഗറ്റീവ് ഫൈവ് ബൈ ടു. സോ ഫൈൻഡ് പി ഓഫ് നെഗറ്റീവ് ഫൈവ് ബൈ ടു. സോ നെഗറ്റീവ് ഫൈവ് ബൈ ടു ദ ഹോൾ ക്യൂബ്, അതാണ് എക്സിൻ്റെ പ്ലേസിൽ കേട്ടോ, പ്ലസ് ത്രീ ഇൻറ്റു നെഗറ്റീവ് ഫൈവ് ബൈ ടു സ്ക്വയർ പ്ലസ് ത്രീ ഇൻറ്റു നെഗറ്റീവ് ഫൈവ് ബൈ ടു
പ്ലസ് വൺ അത്രയുള്ളൂ. ഇതിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നെഗറ്റീവ് ഫൈവ് ബൈ ടുവിൻ്റെ ക്യൂബ് എത്ര? നെഗറ്റീവ് ഫൈവിൻ്റെ ക്യൂബസ് നെഗറ്റീവ് തന്നെയാണ്, ഫൈവിൻ്റെ ക്യൂബസ് നെഗറ്റീവ് 125 ഡിവൈഡഡ് ബൈ ടുവിൻ്റെ ക്യൂബസ് 8. ഓക്കെ, അടുത്തത് നെഗറ്റീവിൻ്റെ നെഗറ്റീവ് പോസിറ്റീവ് ആണ്. ഫൈവ് ഇൻറ്റു ഫൈവ് 25, 25 ഇൻറ്റു 375. ഓക്കെ, സോ 75 ഡിവൈഡഡ് ബൈ ടുവിൻ്റെ സ്ക്വയർ ഇസ് 4. റൈറ്റ്, അടുത്തത് പ്ലസ് പ്ലസ് ആണോ? 3 ഇൻറ്റു നെഗറ്റീവ് ഫൈവ് ഇസ് നെഗറ്റീവ് 15 ഡിവൈഡഡ് ബൈ 2, ഇവിടെ ഒരു പ്ലസ് 1 ആയിട്ട്. അപ്പോൾ ഇതിനെ സിംപ്ലിഫൈ ചെയ്താൽ നമുക്ക് റിമൈൻഡർ കിട്ടും. ഓക്കെ, ഇതിൻ്റെ എല്ലാം എൽസിയം എത്രയാണ്? 8 തന്നെയല്ലേ? അപ്പോൾ എല്ലാത്തിനെയും 8 കൺവേർട്ട് ചെയ്യുക. നെഗറ്റീവ് 8 × 1 ആണ് 8, സോ നെഗറ്റീവ് 125 × 1 അത് തന്നെ വരും. ഓക്കെ, അടുത്തത് 4 × 2 = 8, സോ 75 × 2 = 150. ഓക്കെ, മൈനസ് 2 × 4 = 8, സോ 15 × 4 = 60. ഈ 1 is 1 means 1/1 ആണ്. അപ്പോൾ 1 × 8 = 8, സോ ഇവിടെയും 1 × 8 = 8 ആണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു ആൻസറ്? കാണാൻ പറ്റുന്നുണ്ടോ? ഇനി നോക്കൂ, ഇതെല്ലാ നമ്പേഴ്സും കൂടി ആഡ് ചെയ്താൽ മതി. പോസിറ്റീവ് നമ്പേഴ്സ് 158 ആണ്. ഇത് രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ എത്ര വരും? 158. ഇനി നെഗറ്റീവ് നമ്പേഴ്സ് 125 ഉം 60 ഉം ഉണ്ട്. 125 + 60 ആഡ് ചെയ്യുക, 185. മൈനസ് 185 വരും, ഡിവൈഡഡ് ബൈ 8. ഇപ്പോൾ നോക്കൂ, ഇത് പോസിറ്റീവ് ഇത് നെഗറ്റീവ് ആണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഡിഫറൻസ് എടുക്കുക, ബിഗർ നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. 185 ന് 158 മൈനസ് ചെയ്യൂ, സോ വി ഗെറ്റ് 27. സൈൻ എന്ത് വരും? ഡിഫറൻസ് എടുക്കുക, ബിഗർ നമ്പറിൻ്റെ സൈൻ, -27/8. സോ നമ്മളിവിടെ ആവശ്യപ്പെട്ടിരിക്കുന്നു റിമൈൻഡർ കാണാനാണ്. അപ്പോൾ ആൻസർ എന്ന് എഴുതിയിട്ട് എന്ത് എഴുതുക? റിക്വയർഡ് റിമൈൻഡർ ഇസ് -27/8. ഓക്കെ, മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സി, ഇതാണ് നമ്മുടെ സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഫൈൻഡ് ദി റിമൈൻഡർ വെൻ (x³ - a²) + (6x - a) ഇസ് ഡിവൈഡഡ് ബൈ (x - a). അപ്പോൾ ഇവിടെ നമുക്ക് റിമൈൻഡർ തിയറം തന്നെ അപ്ലൈ ചെയ്യാം. നോക്കൂ, ഇതാണ് p(x). അപ്പോൾ ഇവിടെ എന്ത് ചെയ്താൽ മതി? ഈ -a യുടെ പ്ലേസിൽ p(positive a) എഴുതുക, p(a). ഓക്കെ, p(a) എന്ത് വരും? ഈ എക്സിൻ്റെ പ്ലേസിലെല്ലാം a കൊടുത്താൽ മതി. സോ (a³ - a²) + (6×a - a). ഇത്രയല്ലേ വരുള്ളൂ സിംപ്ലിഫൈ ചെയ്തേ? ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്യാമല്ലോ. (a²) = (a³), ദാറ്റ് ഇസ് -a³. ഓക്കെ, +(6×a) = (6a - a). ഇത് ലൈക്ക് ടേംസ് ഉണ്ടോ? ഉണ്ടല്ലോ. (a³)ഉം (a³)ഉം ക്യാൻസലായി. ഇനി ഇത് എത്ര വരും? 6a - 1a - a എല്ലാവർക്കും ഒരേട്ട് 5a ആണ് അല്ലേ. അപ്പോൾ നമ്മളിവിടെ ആൻസർ എന്ത് കൊടുക്കണം? റിമൈൻഡർ ഇസ് 5a. ഇത്രയേ ഉള്ളൂ. സോ 2.3 തേർഡ് ക്വസ്റ്റ്യൻ ഇതാണ്. ചെക്ക് വെതർ 7 + 3x ഇസ് എ ഫാക്ടർ ഓഫ് 3x³ + 7x. അപ്പോൾ ഇത് ഈ പോളിനോമിയലിൻ്റെ ഫാക്ടർ ആകണമെന്നുണ്ടെങ്കിൽ എന്ത് വരണം? ഇതിനെ ഇതുകൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 0 വരണം. അപ്പോൾ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ അത് നിങ്ങൾക്ക് ലോങ് ഡിവിഷൻ ചെയ്യാം. റിമൈൻഡർ തിയറാണ് അപ്ലൈ ചെയ്യാൻ പോകുന്നതെങ്കിൽ ആദ്യം പോയി ഇതിൻ്റെ 0 കാണണം. ദാറ്റ് ഇസ് 7 + 3x = 0 എഴുതുക. സോ വട്ട് വി ഗെറ്റ്? 3x = -7. സോ (x = -7/3). ഈ എക്സിൻ്റെ വാല്യൂ ഇതിൽ കൊടുക്കുക, ഈ എക്സിൻ്റെ പ്ലേസ് സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഓക്കെ, സോ അവർ p(x) ഇസ് ഒന്നുകൂടെ എഴുതാം. 3x³ + 7x ആണല്ലോ. (p)-നെഗറ്റീവ് ഉണ്ട് കേട്ടോ. (p)-7/3 = 3 × (-7/3)³ + (7×-7/3). സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുക. ഇനി എന്ത് ചെയ്യുക? സിംപ്ലിഫൈ ചെയ്യുക. 3 × (-)³ നെഗറ്റീവ് ആണ്. 7 ന്റെ ക്യൂബ് എത്രയാണ്? 343 അല്ലേ. 343 ഡിവൈഡഡ് ബൈ, ഇവിടെ 3 raised to 3 ആണ്. ദാറ്റ് ഇസ് 3 × 3 × 3 ആണ്. 1 3, ഇതിൻ്റെ നെഗറ്റീവ് അല്ലേ, അപ്പോൾ ഇവിടെ മൈനസ് വരും. ഓക്കെ, 1 3 ഗെറ്റ് ക്യാൻസൽഡ് പ്ലസ്
7 × 7 = 49 / 3. ഓക്കേ, സോ വി ഗെറ്റ് ദ ആൻസർ 3 − -343 / 9 + 49/3 ആണ്. ഇതിനെ ഇനി ആഡ് ചെയ്യണ്ടേ? വാട്ട് ഇസ് ദിസ് എൽസിയം? 9 ആണ് എൽസിയം നമുക്കറിയാം. അപ്പോൾ ദിസ് വൺ ഇസ് 9 × 1 = 9. സോ ഈ നമ്പറിനെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ആ നമ്പർ തന്നെ വരും. പ്ലസ് 3 × 3 = 9. സോ 49 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. 49 × 3 = 147. ഓക്കെ, ഇനി എന്ത് വരുമോ? ഇത് നെഗറ്റീവ്, ഇത് പോസിറ്റീവ് ആണ്. അപ്പോൾ ഡിഫറൻസ് എടുത്തിട്ട് ബിഗർ നമ്പറിൻ്റെ സൈൻ കൊടുക്കുക. 343 − 147. ഓക്കെ, സോ വി ഗെറ്റ് ദ ആൻസർ. ബിഗർ നമ്പറിന് 196 ഈസ് ദ ഡിഫറൻസ്. ബിഗർ നമ്പറിൻ്റെ സൈൻ ഇസ് നെഗറ്റീവ്. സോ വി ഗെറ്റ് ദ ആൻസർ 196 / 9. അപ്പോൾ ഇത് ഫാക്ടറാണോ അല്ലേന്ന് ചെക്ക് ചെയ്യാനാണ് പറഞ്ഞിരുന്നു. സോ വി ക്യാൻ റൈറ്റ് 7 since ദ റിമൈൻഡർ ഈസ് നോട്ട് 0. അങ്ങനെ എഴുതും കേട്ടോ. റിമൈൻഡർ 0 ആയാൽ ഫാക്ടറാണ്. അപ്പോൾ യു ക്യാൻ റൈറ്റ് സിൻസ് ദ റിമൈൻഡർ ഇസ് നോട്ട് 0 therefore 7 + 3x is not a factor of the given polynomial എന്ന് കൺക്ലൂഷൻ എഴുതണം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ പഠിപ്പിച്ചൊക്കെ മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങൾ ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ ഒരു എനർജിയിലാണ് ഞാൻ മുമ്പിലേക്ക് പോകുന്നത്. നിങ്ങൾ തരുന്ന സപ്പോർട്ടാണ്, നിങ്ങൾ നല്ല എന്താണ് ഒരു ഫുൾ പാക്ക് എനർജി തരികയാണെന്നുണ്ടെങ്കിൽ ഞാൻ അതേപോലെ പോകും. അപ്പോൾ നിങ്ങളാണ് എൻ്റെ എല്ലാം, സപ്പോർട്ടും എല്ലാം. സോ താങ്ക് യു ഫോർ വാച്ചിങ് മൈ ക്ലാസ്. ടേക്ക് കെയർ. ബൈ ബൈ.